ഹലോ, വെൽക്കം ടു ഫുഡ് ആൻഡ് ഡേ. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള കെട്ടുവെള്ളം റെസ്റ്റോറൻറ്റിൽ. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, സീറ്റൊക്കെ കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. ഇവരുടെ മെയിൻ മെനു ഐറ്റം ഫിഷസ് ആണ്, തിങ് ഫിഷ് തിങ് കെട്ടുവെള്ളം എന്നാണ് ഇവരുടെ ക്യാപ്ഷൻ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ഡിഷായ കരിമീൻ തിളപ്പിച്ചതായിരുന്നു. കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കരിമീൻ തിളപ്പിച്ചത് ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനധികം എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കിതൊരു ഓക്കെ ഡിഷായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് മൊത്തത്തിൽ ഫിഷ് ലവർ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ആളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി തിളച്ച് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ച് സെറ്റ് ചെയ്ത് വാസുണ്ണിന് പൊറോട്ടയും മീൻകറിയൊക്കെ കൊടുത്തു. പക്ഷെ വിചാരിച്ചത്ര ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇനി അടുത്ത ഡിഷിൽ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ഷെഫിൻ്റെ അടുത്ത് പോയിട്ട് ആളുടെ സിഗ്നേച്ചർ ഡിഷ് എന്തൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഷെഫ് പറഞ്ഞതായിരുന്നു കാന്താരി ഡക്ക് റോസ്റ്റ്. ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതിൻ്റെ ഗ്രേവി ആയിരുന്നു ഹൈലൈറ്റ്. പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈ ഗ്രേവിയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു, പക്ഷേ പറ്റില്ല എന്നാണ് പറഞ്ഞത്. താറാവൊക്കെ നല്ല വേവുണ്ടായിരുന്നു, പിന്നെ കാന്താരി മുളകായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു ബീഫ് റോസ്റ്റ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല തിക് ഗ്രേവി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആയിരുന്നു. പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫിന് കുറച്ചുകൂടെ വേവ് ഉണ്ടാവായിരുന്നു തോന്നി. പിന്നെ കാന്താരി ഡക്ക് റോസ്റ്റിന് ഒടുക്കാത്ത ടേസ്റ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ കഴിച്ചിട്ടായിരുന്നു അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ എടപ്പള്ളി കൂടെ പോകുന്ന ആൾക്കാർ ഇവരുടെ കാന്താരി ഡക്ക് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.